السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد على دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ما زلنا نتحدث أو ندرس الجملة الاسمية والجملة الفعلية، الفرق بين الجملة والاسمية، جملة الاسمية والجملة الفعلية. نعم واكينغ الليم كريا واكينغ الليم تعمل الله واكينغ الليم تعمل الله بيتياسة معنا نعم بارنيون. الجملة الاسمية نعم واكيم ഉദാഹരണം അല്ലാഹു ഗഫൂറുൻ. അപ്പൊ എന്താണത്? അതിൻ്റെ കണ്ടീഷൻസ് ആണ് പറഞ്ഞു വന്നത് അല്ലേ. അല്ലാഹു ഗഫൂറുൻ എന്ന് പറഞ്ഞപ്പോൾ അത് നാമം, രണ്ട് നാമമാണ്. ഒന്നാമത്തെ നാമം എന്താണ്? ഇസ്മുൻ സരീഹൻ, വ്യക്തമായ ഒരു നാമമാണ് അല്ലേ. രണ്ടാമത്തെ എന്താ? അന്തസൂമു, മസ്തർ മുഅവ്വലാണ് അല്ലേ. അന്തസൂമു അപൂർണ ക്രിയയും അന്നം ചേർന്ന് വന്ന് ചേർന്ന് ക്രിയാധാതുവിൻ്റെ അർത്ഥം വരുന്ന ആളെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞത് അൽ അൽ ഹർഫുൽ മുഷബ്ബഹു ബിൽ ഫിഅൽ ഇന്ന വഹവാത്തുഹ, ഇവ അല്ലെങ്കിൽ ഇന്നയും ഇന്നയും അവയുടെ അതിൻ്റെ സഹോദരിമാരും, ഇവയിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് തുടങ്ങുന്നതാകണം എന്ന് പറഞ്ഞു. പിന്നീട് ജുംലത്തിൽ ഫെയിൽ ചെയ്യാന്ന് പറഞ്ഞ എന്തായിരിക്കണം? ഒന്നുകിൽ ഫെയിൽ താം ആയിരിക്കണം, അല്ലെങ്കിൽ ഫെയിൽ നാക്കിസ് ആയിരിക്കണം, ഏതെങ്കിലും ഒരു ഫെയിൽ ആയിരിക്കണം. അപ്പോൾ അറബികളെ സംബന്ധിച്ചോളം ഫെയിൽ താമും ഫെയിൽ നാക്കിസും പ്രത്യേകം പരിഗണന അർഹിക്കുന്നതാണ്. കാരണം എന്താണ്? കാന വഹവത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്നയും കാന എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക സംഭവമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ എന്തായി? കാന ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കാന മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കാന കാനല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താകുന്നില്ല, ഒരു വാക്യമാകുന്നില്ല. അപ്പോൾ അതെന്തുണ്ട്? എന്തോ സംതിങ് മിസ്സിംഗ് ഉണ്ട് അല്ലേ. അതേസമയം ജാ നസ്റു, ജാ അബ്ദുല്ല, അല്ലെങ്കിൽ ജാ ഹാമിദുൻ എന്ന് പറയുന്നതോടുകൂടി എന്തായി? ഹാമിദ് വന്നു. അപ്പോൾ എന്തായി? കംപ്ലീറ്റ് ജുംല ഫെയ്ലിയ കംപ്ലീറ്റ് ആയി, ക്രിയാവാക്യം പൂർണ്ണമായി, ഒരു വാക്യം പൂർണ്ണമായി. അതേസമയം കാന ഹാമിദുൻ എന്ന് പറഞ്ഞതോടുകൂടി എന്തായി? അത് പൂർണ്ണമാകുന്നില്ല. അപ്പോൾ കാന ഉപയോഗിച്ച് ഒരു വാക്യം പറയുമ്പോൾ ആദ്യത്തെ പദം പറഞ്ഞു കഴിയുമ്പോൾ അവിടെ എന്തോ ഒന്ന് മിസ്സിംഗ് ആണെന്ന് തോന്നും. അതാണ് നാക്കിസ്, അതിൻ്റെ നുക്സാൻ, അതെന്തുണ്ട്? കുറവുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമ്മളെ സമയത്തോളം ഇത് കാനയായിരുന്നാലും അല്ലാത്തതായിരുന്നാലും ഒരു ക്രിയയായിരിക്കണം. അതാണ് ജുംല ഫഴലി, എൻ്റെ തുടക്കത്തിൽ എന്തായിരിക്കണം? ഒരു ക്രിയയായിരിക്കണം. എന്നിട്ട് നമ്മൾ എവിടെ വരെ വായിച്ചു? ജുംല ഇസ്മിയൊക്കെ തിരഞ്ഞെടുത്ത് എഴുതിയായിരുന്നു. വായി നൗഅസ്വദരി ഫി കുല്ലി 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 വാഹിദത്തിൻ ഇസ്തഖ്രിജ് മാ ഫി ദർസി മിനൽ ജുമലൽ ഇസ്മിയ വഅയ്യു നൗഅസ്സദ്രി ഫി കുല്ലി വാഹിദത്തിൻ മിൻഹ. ആരെങ്കിലും എഴുതിയാ? ഉസ്താദ് എഴുതാൻ പറ്റിയില്ല, എഴുതാൻ പറ്റിയില്ല, ഗ്രൂപ്പിലൊന്നും കണ്ടതുമില്ല. എഴുതിയാല് ഗ്രൂപ്പിൽ ഇടുമായിരുന്നു, എഴുതിയില്ല. ഓക്കെ, നമ്മൾ എവിടെ വരെ വായിച്ച്? ഇനി ജുമലത്തിൽ ഫിലിയ കഴിഞ്ഞു.
طب المصادر الواردة في الجملة الآتية في مصادر المؤولة. إي بيجينيو. وأن تعفو أقرب للتقوى. توفيق هذا توفيق يفعل كذا هذا يعني جورمند. توفيق أخذ حاتم ضاري الأفعال. تحرك عبس يعبس عندنا عبس يعبس. برثابل أستاذ تشيدو برثابل تشيدو يوسلس سايت أنا أوشي ماي بروبرتيجو. لا പത്താമത്തെ ലെസൺ അല്ലേ ഇതെടുക്കുന്നത് സാർ? പത്താമത്തെ ലെസൺ ആണ് ഈ ആ പേജ് ഈ ഭാഗം വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. തഫീഖ യഫ്അലു കദാ ജഅല യഫ്അലു അതെ കദാ. അതെ അതെ വായിച്ചു ലാസ്റ്റ് വരെ എടുത്തു. തമാറിൻ ഏത് തമാറിൻ ലാസ്റ്റ് വരെ എടുത്തു. ആ അപ്പൊ 10 കഴിഞ്ഞ് പത്താമത്തെ ക്ലാസ് പത്താമത്തെ പത്താമത്തെ പാഠം കഴിഞ്ഞ് ഇനി ലെസന്റെ പതിനാ പത്താമത്തെ ലെസന്റെ ലാസ്റ്റ് വരെ സിത്തവ തമാനി ലാസ്റ്റ് വരെ എടുത്തു. ഓക്കെ പിന്നെ എക്സസൈസ് എഴുതാൻ പറഞ്ഞു. അത് എഴുതാൻ അത് പറഞ്ഞു. അത് നിങ്ങളുടെ പണിയാണ്. അബ്ദുൽ കരീം സാഹിബിന് എന്താണ് കുഴപ്പം വല്ലതും ഉണ്ടോ? കേൾക്കുന്നില്ലേ? ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നു. طيب الحادي بصري. الحادي عشر 11 يونت 11 يونت 11 ഇവിടെ ഇംഗ്ലീഷ് കാണുന്നുണ്ടോ? ഇംഗ്ലീഷ് ടെക്സ്റ്റ് കാണുന്നുണ്ടോ? Points to remember. In this lesson, we learn more about the nominal sentences. നിങ്ങൾക്ക് ഇത് അയച്ചു തന്നിട്ടില്ലെങ്കിൽ നോട്ട്സ് അയച്ചു തരാൻ പറയും കേട്ടോ. വി ലേൺ മോർ അബൌട്ട് ദ നോമിനൽ സെൻറ്റൻസ്. നാമവാക്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. ആസ് യു ഓൾറെഡി നോ ദ നോമിനൽ സെൻറ്റൻസ് കൺസിസ്റ്റിംഗ് ഓഫ് മുബ്തദ ആൻഡ് ഖബർ. നാമവാക്യത്തിൽ എന്തായിരിക്കും? മുബ്തദയും ഖബറും ഉണ്ടാകും. ആഖ്യയും ആഖ്യാതം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ മുബ്തദ ആഖ്യ ഖബർ ആഖ്യാതം. പ്രാരംഭ ഭാഗവും കൺക്ലൂഷൻ ഭാഗവും ഇൻട്രൊഡക്ടറി പാർട്ട് ആൻഡ് കൺക്ലൂഷൻ പാർട്ട്. അൽ മുബ്തദ ഈസ് നൗൺ ഈസ് ദ നൗൺ എബൌട്ട് വിച്ച് യു വാണ്ട് സേ സംതിങ് നമ്മൾ പറഞ്ഞു എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് മുബ്തദ. And the khabar is what you have to say about the mubtada. ഇത് ഇത് മനസ്സിലാക്കി വെച്ചിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രാരംഭ ഭാഗത്തെക്കുറിച്ച് എന്ത് പറയുന്നു അതാണ് അതിൻ്റെ ഖബർ. വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ദ മുബ്തദ. അൽ ഖമർ ജമീലുൻ. അപ്പോൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഖമറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ജമീലിൻ എന്ന് പറയും. അത് ഭംഗിയുള്ളതാണ് എന്ന് പറയും. വാണ്ട് സ്പീക്ക് അബൌട്ട് ദ മൂൺ. സോ അൽ ഖമർ ഈസ് ദ മുബ്തദ ആൻഡ് ദ ഇൻഫർമേഷൻ യു ഗീവ് അബൌട്ട് ദ മൂൺ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. സോ ജമീലിൻ ഈസ് ദ ഖബർ. ബോത്ത് ദ മുബ്തദ ആൻഡ് ഖബർ ആർ മർഫൂ. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് ലമ്മ് മാറേണ്ട സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ ലമ്മാകുന്ന സന്ദർഭം കൂടി പഠിക്കുകയാണ്. മുബത്തദനും ഖബറിനും അടിസ്ഥാനപരമായി എന്താ വേണ്ടത്? റഫ് ആണ് വേണ്ടത്. ഓക്കെ. ബോത്ത് ദ മുബത്തദ ആൻഡ് ഖബർ ആർ മർഫു. അൽ ഖമറു ജമീലുൻ. രണ്ടും എന്താണ്? മർഫു ആണ്. ഇനി ടൈപ്സ് ഓഫ് മുബത്തദ. മുബ്തദയുടെ ഇനങ്ങൾ. എ നൗൺ ഓർ എ പ്രോനൗൺ എന്തായിരിക്കാം? നാമവാക്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് എനിക്ക് തോന്നി. എടുത്തിട്ടില്ലല്ലോ. എടുക്കും. എടുക്കാൻ പോവാണ്. 11 11 എടുക്കാനുള്ളത്. അതെ 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 11 എടുക്കാൻ പോവാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ശരി. ഓക്കെ. അല്ലാഹു റബ്ബുന.
എ നൗൺ ഓർ എ പ്രോനൗൺ. അപ്പം മുഖത്തത് എന്തായിരിക്കണം? നൗണായിരുന്നു. ആ നൗൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ആയിരിക്കണം. പ്രോനൗൺ എന്ന് പറയുമ്പോൾ ഹുവ അല്ലെങ്കിൽ ഹിയ, അതേപോലെ ഹും, അങ്ങനെയുള്ള പ്രോനൗണുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം, അല്ലെങ്കിൽ ഒരു നൗൺ ആയിരിക്കണം. അള്ളാഹു റബ്ബുന എന്ന് പറഞ്ഞിടത്ത് എന്താണ്? അള്ളാഹ് എന്നത് ഒരു നൗണാണ്. അൽ ഖിറാഅത്തു മുഫീദത്തുൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ? അൽ ഖിറാഅത്തു എന്ന് പറഞ്ഞത് ഒരു നൗണാണ്. അൽ ജുലൂസ് ഹുന മംനുഉൻ, അൽ ജുലൂസ് എന്ന് പറഞ്ഞ എന്താണ്? നൗണാണ്. ആ നഹ്നു എന്ന് പറഞ്ഞപ്പോൾ നഹ്നു തുല്ലാബുൻ, നഹ്നു എന്നത് നൗണാണ്. ആ സോറി, പ്രോനൗണാണ്. അപ്പോൾ ഇവിടെ അള്ളാഹ് എന്നത് പ്രോപ്പർ നൗണാണ്, ശ്രദ്ധിക്കണം. അൽ ഖിറാഅത്ത് എന്നത് ഖറാ യഖ്റഉൽ നിന്നും വന്ന ഒരു മസ്ദറാണ്. പക്ഷേ മസ്ദർ എന്താണ്? അത് നൗണാണ്, അതും കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ നൗൺ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രോനൗണിനെ കുറിച്ച്, അല്ല പ്രോപ്പർ നൗണിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന നാമം നമ്മൾ മൂന്നെണ്ണം പ്രത്യേകം എടുത്ത് പഠിച്ചായിരുന്നു. മൂന്നെണ്ണം ഏത്? ഫാഇൽ മഫ്ഊലുൻ ഫൈലുൻ എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഫാത്തിഹുൻ മഫ്തൂഹൻ ഫത്ഹുൻ എന്ന് പറഞ്ഞപ്പോൾ ഇത് നാമമാണ് നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ നാമത്തെ തിരിച്ചറിയാനുള്ള മാർഗം നമ്മൾ നോക്കണം. ഫിഴലുകൾ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. ഫിഴൽ മാളി പഠിച്ചു, ഫിഴൽ മുലാരി പഠിച്ചു, ഫിഴൽ അമ്ർ പഠിച്ചു, ഫിഴൽ നഹി പഠിച്ചു. ഇതാണ് ഫിഴലിൻ്റെ ഇനങ്ങൾ. ബാക്കി ആ ഫിഴലുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന നാമരൂപങ്ങളുണ്ടാകും. അപ്പോൾ അവയെല്ലാം എന്തായിരിക്കും? നാമമാണ്. മിഫ്താഹുൻ ഇസ്മുൽ ആലത്താണ്. ഫത്ഹ തുറന്നു എന്നതിൻ്റെ ഇസ്മുൽ ആലത്താണ്. ജലസയുടെ ഇസ്മു മക്കാനാണ് മജ്ലിസുൻ. അപ്പം ഇങ്ങനെയൊക്കെ നാമങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. ഈ ഏത് നാമവും എന്താകാം? മുബ്തദ ആകാം. അതിനാണ് അൽ ഖിറാഅത്തും അൽ ജുലൂസും ഒക്കെ ഇവിടെ ഉദാഹരണം പറഞ്ഞത്. പിന്നെ നഹ്നു തുല്ലാബുൻ, അപ്പോൾ അത് പ്രോനൗണാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു മസ്തർ മുഅവ്വൽ ആകാമെന്ന് പറഞ്ഞു. മസ്തർ മുഅവ്വൽ പത്താം പാഠത്തിൽ നമ്മൾ കുറച്ച് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. വഅൻ തസൂമു അപ്പം എന്താണ്? അന്നും ഫേല മുലാരിയും ചേർന്ന് വരുമ്പോഴെന്താവും? മസ്തർ മുഅവ്വലാകും, വ്യാഖ്യാനിക്കപ്പെടുന്ന ക്രിയാധാതു. അന്തസൂമു നോമ്പെടുക്കൽ, നിങ്ങൾ നോമ്പെടുക്കൽ എന്ന് പറഞ്ഞല്ലോ. അപ്പം അന്ന് ചേർന്ന് വന്നപ്പോഴാണ് അതെന്ത് വന്നത്? അന്നും അപൂർണ ക്രിയയും കൂടി ചേർന്ന് വന്നപ്പോഴാണ് അത് ക്രിയാധാതുവിൻ്റെ അർത്ഥം കിട്ടിയത്. അതാണ് മസ്തർ മുഅവ്വൽ എന്ന് പറയുന്നത്. അപ്പം ഈ മുബത്ത്, ഇവിടുത്തെ മുബത്ത് എന്താണ്? അന്തസൂമു എന്നതാണ് മുബത്തത് കേട്ടോ. ആൻഡ് ദാറ്റ് യു ഫാസ്റ്റ് ഈസ് ബെറ്റർ ഫോർ യു. മസ്തർ മുഅവ്വലാകാം. വ അൻ തഅഫു അഖ്റബു ലിത്തഖ്വ, അത് മറ്റൊരു ഉദാഹരണമാണ്. അൻ തഅഫു, അപ്പോൾ അഫുവുക്കും എന്നാണ് അതിൻ്റെ മീനിങ്. അഫുവുക്കും, നിങ്ങൾ നിങ്ങളുടെ മാപ്പ് കൊടുക്കൽ, അല്ലെങ്കിൽ നിങ്ങൾ മാപ്പാക്കൽ എന്ന വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ എന്നാണ് അതിനെ മനസ്സിലാക്കപ്പെടേണ്ടത്. അതിനാണ് മസ്തർ മുഅവ്വൽ എന്ന് പറയുന്നത്. ദ മുബ്തദ ഈസ് നോർമലി ഡെഫിനിറ്റ് ആസ് യു ഇൻ ദ ഫോളോയിങ് എക്സാമ്പിൾ. ആസ് ഇൻ ദ ഫോളോയിങ് എക്സാമ്പിൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി. അപ്പൊ എന്തായിരിക്കും മുബ്തദ? എന്തായിരിക്കണം? അല്ല അല്ല അല്ല, അതെ ഡെഫിനിറ്റ് ആയിരിക്കണം. അൽ മുബ്തദ നോർമലി ഡെഫിനിറ്റ്, സാധാരണഗതിയിൽ ഡെഫിനിറ്റ് ആയിരിക്കും. ഇൻഡെഫിനിറ്റ് ആയിട്ട് വരുന്ന ചില സന്ദർഭങ്ങളുണ്ട് കേട്ടോ, ചില സന്ദർഭങ്ങൾ ഉണ്ട്. നമ്മളത് ഖുർആനിൽ പഠിച്ചു പോയിട്ടുണ്ട്, ചില ഉദാഹരണങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഞാനത് പറയുന്നില്ല, കാരണം ഇപ്പം നമ്മൾ പറയുന്നത് നോർമലി ഡെഫിനിറ്റ്, സാധാരണഗതിയിൽ എന്തായിരിക്കണം അത് ഡെഫിനിറ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ പറഞ്ഞ അള്ളാഹു റബ്ബുന, അള്ളാഹ് എന്താണ്? ഇലാഹിൻ്റെ കൂടെ അൽ ചേർന്നതാണ്, അപ്പം ഡെഫിനിറ്റാണ്, അത് മാരിഫയാണ്. അൽ ഖിറാഅത്തു മാരിഫയാണ്.
അൽ ജുലൂസു മാരിഫയാണ്, നഹിന് തുല്ലാബുൻ. അപ്പോ അല്ലമായിർ കുല്ലുഹാ മാരിഫത്ത്, ലമായിറു കുല്ലുഹാ മാരിഫത്ത്. ലമീറുകളെല്ലാം എന്തായിരിക്കും സാർ? പ്രോനൗണുകളെല്ലാം എന്തായിരിക്കും? മാരിഫയാണ്. അതേപോലെ അസ്മാഉൽ ഇഷാറ കുല്ലുഹാ മാരിഫത്ത്, ഹാദ ഹഉലാ ഇദാലിക തിൽക എന്നൊക്കെ പറയുന്നത് എന്താണ്? എല്ലാം മാരിഫയാണ്. അപ്പോൾ ഇത് മാരിഫയായിരിക്കണം നോർമലി. With is normally definite as in the following examples. Muhammad sallallahu alayhi wa sallam, Rasulullah. Appa Muhammad endanu? Proper noun aanu. Proper noun aanu endayil ellam endayirikkum? Definite aayirikkum. Avade undu. Alam endanu proper noun parayunnathu. Ketta? Alam. Appa ippa nammal padichu vechukonam. Ini namukku angottu padikkanilla. Moonam bhagathilana nammal ullathu. Proper noun en endu parayum? അലം എന്ന് പറയും. അലം. അപ്പോൾ അതൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ വസ്തുവിൻ്റെ പേര്, അറിയപ്പെടുന്ന വസ്തുവിനറിയപ്പെടുന്ന പേര്, അതിനെന്തായിരിക്കും? അലം എന്ന് പറയാം. ആന മുദരിസുൻ. ഇവിടെ കാണുന്നില്ലേ? നോട്ട്സ് കാണുന്നുണ്ടോ ഇംഗ്ലീഷിലെ? ഇംഗ്ലീഷിലുള്ള നോട്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ. അലം, അതെ അലമാണ്. അലം യഥാർത്ഥത്തിൽ അലം അടയാളം അല്ലെങ്കിൽ ചിഹ്നം എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ ഗ്രാമറിൽ വരുമ്പോൾ അതിൻ്റെ മീനിങ് അല്ല നോക്കുക, ഗ്രാമറിൽ ടെക്നിക്കൽ വാക്കാണ് അതിനെന്തായാലും പറയുന്നത്. അത് ഇതാണ് ലമീർ എന്ന് പറഞ്ഞാൽ ലമീറാണ് മറിഞ്ഞിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം, ഗോപ്യമായതെന്നൊക്കെ. പക്ഷേ ഗ്രാമറിൽ അത് അതെൻ്റെ പേരാണ്. അതേപോലെ പ്രോപ്പർ നൗണിന് പറയുന്ന പേരാണ് അലം. അതേപോലെ അന മുദരിസിൻ, ഐ എം എ ടീച്ചർ. അപ്പോൾ അന ഈസ് ഡെഫിനിറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് പേഴ്സണൽ പ്രോനൗൺ. എന്താണ് പേഴ്സണൽ പ്രോനൗൺ? ആണ് അതൊരു പ്രോനൗൺ ആണ്. അതുകൊണ്ട് അതെന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു അല്ലമായിർ കുല്ലുഹ മാരിഫത്തുൻ, അത് സർവനാമങ്ങളെല്ലാം എന്തായിരിക്കും? മാരിഫയാണ്. പിന്നെ ഹാസ മസ്ജിദുൻ, ദിസ് ഈസ് എ മോസ്ക്. അപ്പോൾ ഹാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. ഹാസ ഹ ഉലായി ദാലിക ഉലായിക, ഇതെല്ലാം എന്താണ്? മാരിഫയാണ്. അപ്പോൾ അത് മുബത്തത ആകാൻ യോഗ്യമാണ്. ഇറ്റ് ഈസ് ക്വാളിഫൈഡ് ടു ബി ആസ് എ ഇൻട്രൊഡക്ടറി പാർട്ട്. അപ്പോൾ ഹാസ ഈസ് ഡെഫിനറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. ഇസ്മു ഇഷാറ, ഇസ്മു ഇഷാറയുടെ ബഹുജനമാണ് അസ്മാ ഉൽ ഇഷാറ, കേട്ടോ, അസ്മാ ഇഷാറ. അപ്പൊ അതെന്താണ്? അതെല്ലാം ഉലായിക്ക, അതേപോലെ ദാലിക്ക തിൽക്ക ഉലായിക്ക, ഇവയെല്ലാം എന്താണ്? മാരിഫയാണ്. അതേപോലെ അല്ലദീ യഅബ്ദു ഗൈറല്ലാഹി മുശ്രിക്കുൻ, അതെന്താണ്? അല്ല ദീസ് ഡെഫിനിറ്റ് ബിക്കോസ് റിലേറ്റീവ് പ്രോനോൺ ആണ്. ഇസ്മു മൗസൂൽ, ഇസ്മു മൗസൂൽ എന്ന് പറയും രണ്ട് ഫ്രേസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വസ്തു. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞു അല്ലദീ യഅബ്ദു, അല്ലദീയും യഅബ്ദും കൂടെ ചേർന്നിട്ട് എന്ത് വരും? അല്ല ആബിദ് എന്ന മീനിങ് വരും. അല്ലദീ യഅബ്ദു ആരാധിക്കുന്നവൻ, അല്ലാതെ ഈ വസ്തുസു ദുർബോധനം ചെയ്യുന്നവൻ. അപ്പോൾ മസ്തർ മുഅവ്വൽ പോലെ ആയിരിക്കും ഇതും വരിക. അല്ലാതെ ഈ അഴുബുദ് ആരാധിക്കുന്നവൻ, ഹി ഹൂ വർഷിപ്സ് അദർ ദാൻ അല്ലാഹ് ഈസ് എ മുശ്രിക്. അല്ലാതെ ഈസ് ഡെഫിനറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് റിലേറ്റീവ് പ്രോനൗൺ. അല്ലാതെയും അപൂർണക്കയും ചേർന്നിട്ടല്ലേ. ആ ഇപ്പം നമ്മൾ പറഞ്ഞത് അല്ലതി എന്നത് അല്ലതി അല്ലതീന അല്ലത്തി, അല്ലതിയിലെ ഇനങ്ങളുണ്ടല്ലോ, അല്ലതീം അതിൻ്റെ സഹോദരിമാരും. അല്ലതിയുടെ സ്ത്രീലിംഗമാണ് അല്ലത്തി, അതിൻ്റെ ബഹുജനം അല്ലതിയുടെ ബഹുജനമാണ് അല്ലദീന, അല്ലത്തിയിലെ ബഹുജനം അല്ലാത്തി, അല്ലാഇ, ഇവയെല്ലാം എന്താണ്? മാരിഫയാണ്. അതാണ് പറഞ്ഞത്. ഇസ്മ മൗസൂൽ, ഇസ്മ മൗസൂൽ എന്ന് പറഞ്ഞാൽ വസല
ചേർന്നു, ബന്ധിപ്പിച്ചു. അതേപോലെ അപ്പൊ എന്തായി, രണ്ട് ഫൈസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇസ്മ് മൗസൂൽ എന്ന് പറയുന്നത്. അൽ ഖുർആനു കിതാബുല്ലാഹി, ഖുർആൻ ഈസ് ദ ബുക്ക് ഓഫ് അള്ളാഹ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്, മാരിഫയുടെ ഇനങ്ങൾ പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടാണ് അൽ ഖുർആൻ ഈസ് ഡെഫിനിറ്റ് ആസ് ഇറ്റ് ഹാസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അൽ. നമ്മൾ പണ്ട് മനസ്സിലാക്കിയിരുന്നത് എന്താ, അൽ ചേർന്നതാണ് ഡെഫിനിറ്റ് മാരിഫ എന്നാണ്. അൽ ചേരാതെയും എന്താകും, മാരിഫയാകും. ആ ചേരാതെ മാരിഫയാകുന്നതാണ് നേരത്തെ മുകളിൽ പറഞ്ഞത്. ഇവിടെ ഇറ്റ് ഹാസ് ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അൽ, അൽ മുഹല്ല ബി അൽ എന്നാണ് പറയുന്നത്. കേട്ടോ, അൽ ചേർത്തത്, അൽ ചേർത്ത് അലങ്കരിച്ചത്. കേട്ടോ, അതാണ് അലങ്കൃതമായ അൽ, അൽ കൊണ്ട് അലങ്കൃതമായ അൽ മുഹല്ല. ഹുല്യ എന്ന് പറഞ്ഞാൽ ആഭരണം. പിന്നെ അടുത്ത ഇനം എന്താ, മാരിഫയുടെ ഇനങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു കേട്ടോ. ഈ നോട്ട്സ് അയച്ചു തന്നില്ലെങ്കിൽ അയച്ചു തരാൻ പറയണം. മിഫ്താഹുൽ ജന്നത്തി അസ്വല, മിഫ്താഹുൽ ജന്നത്തി അസ്വല, ദ കീ ടു ദ പാരഡൈസ് ഈസ് സ്വല. ഇവിടെ എന്ത് ചെയ്തു, മിഫ്താഹിനെ ജന്നത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇളാഫത്ത് ചെയ്തു. അപ്പോ ആസ് ഇറ്റ് മുലാഫ് ഇലേഹി ഈസ് ഡെഫിനിറ്റ്, വേറൊന്നിലേക്ക് ഗിലാഫത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്തായിരിക്കും, മാരിഫയായിരിക്കും. അതായത് മാരിഫയാക്കാനുള്ള ഒരു ഉപാധി അൽ ചേർക്കുക എന്നതാണ്, മറ്റൊരു ഉപാധി അതിനെ ആ ഗിലാഫത്ത് ചെയ്യുക, ബന്ധപ്പെടുത്തുക. മുബ്തദ മേ ബി ഇൻഡെഫിനിറ്റ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. നേരത്തെ നമ്മൾ പറഞ്ഞു നോർമലി എന്തായിരിക്കണം, ഇത് മുബ്തദ നോർമലി മാരിഫയായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്തായിരിക്കും, ചില സന്ദർഭങ്ങളിൽ മുബ്തദ മേ ബി ഇൻഡെഫിനിറ്റ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഇനി പറയുന്ന സന്ദർഭങ്ങളിൽ എന്താകും, മുബ്തദ ഇൻഡെഫിനിറ്റ് ആകാം, മാരിഫ അല്ലാതാകാം, ഈ പറഞ്ഞ ഇനങ്ങളിൽ ഒന്നും പെടാത്തതാകാം. ഓക്കെ, ഒന്ന് ശിബഹ് ജുംലയാവുക. ശിബഹ് ജുംല, ശിബഹ് ജുംല എന്ന് പറയുന്നത് ജാറു മജ്റൂർ, അതിൻ്റെ ഒരു ഒരു ഇനമാണ് ജാറു മജ്റൂർ. ജാറു മജ്റൂർ എന്ന് പറഞ്ഞപ്പോൾ, ശിബഹ് ജുംല എന്ന് പറഞ്ഞാൽ ജുംലയുടെ സാദൃശ്യമുള്ളത്. ഇഫ് ദ ഖബർ ഈസ് എ ശിബഹ് ജുംല വിച്ച് ഈസ്, ശിബഹ് എന്ന് പറഞ്ഞാൽ സാദൃശ്യമുള്ളത്, ഒരു ഫ്രൈസ് ആയിരിക്കും, വിച്ച് ഈസ് വൺ ഓഫ് ദ ഫോളോയിങ് ടു തിങ്സ്. ശിബഹ് ജുംല എങ്ങനെ ഉണ്ടാകാം, ഒന്ന് ഫിൽ ബൈത്തി പോലെ, പിന്നെ ഒന്ന് ലർഫാവുക. കൽമ ഈ അൽമ ഈ അല, അതായത് ഷെബുൽ ജുംല എന്ന് പറഞ്ഞാൽ ജാറ് മജ്റൂർ, ജറു ചെയ്യുന്ന പദവും ജറു ചെയ്യപ്പെട്ട പദവും ചേർന്ന് വരുന്ന ഒരു ഭാഗമാകാം, ഒരു ഫ്രൈസ് ആകാം. ഏത് മുബ്തദ. ഇപ്പം നേരത്തെ ഉള്ളതൊക്കെ നമുക്ക് അറിയുന്ന സംഗതിയാണ്, ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സംഭവം. ഫിൽ ബൈത്തി അലൽ ബൈത്തി കൽമ ഇ പോലെ ഉള്ള ശിബഹ് ജുംലയാകാം മുബ്തദ, അല്ലെങ്കിൽ അൽ യൗമ ഖദൻ തഹത്ത ഫൗക ഇന്ദ പോലെ എന്താകാം, സ്ഥല സമയ ബന്ധപ്പെടുത്തിയുള്ള, സ്ഥലത്തെയും സമയത്തെയും ബന്ധപ്പെടുത്തിയിട്ടുള്ള പദമാകാം. അതാണ് ലർഫ് എന്ന് പറയുന്നത്. ലർഫു ജമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ലർഫു ജമാൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായി, ജമനുമായി ബന്ധപ്പെട്ടത്, കാലത്തെ സൂചിപ്പിക്കുന്ന പദം. ലർഫു മക്കാൻ എന്ന് പറഞ്ഞപ്പോഴോ സ്ഥലത്തെ സൂചിപ്പിക്കുന്നത് മക്കാൻ. അപ്പൊ അതാണ് അൽ യൗമ എന്ന് പറഞ്ഞതും ഖദൻ എന്നൊക്കെ പറഞ്ഞ എന്താണ് ലർഫു എന്തായിരിക്കും, ജമാനാണോ മക്കാനാണോ? അൽ യൗമ ഖദൻ എന്നൊക്കെ പറഞ്ഞത് മക്കാനാണോ ജമനാണോ? ജമനാണ് ലർഫു ജമാൻ, ലർഫു ജമാനാണ് അൽ യൗമ ഇന്ന്. മുമ്പ് നമ്മൾ ഖുർആനൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും ഇതെന്താണ്,
സ്ഥലത്തെ സമയത്തെ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ടാണ് അതിന് നസ്ബ് വന്നത് എന്ന് പറയും. അൽ യൗമ. അതേപോലെ തഹത്ത ഫൗക ഇന്ദ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഹർഫ് മക്കാൻ. അത് സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്, സ്ഥാനത്തെ അല്ലെങ്കിൽ സ്ഥലത്തെ സൂചിപ്പിക്കുന്നത്. താഴ്ത്ത ചുവടെ അതെന്താണ്? ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഫൗക്ക മീതെ, അഴിന്ത സമീപം. ഓക്കെ. അപ്പൊ ശിബഹ് ജുംല, ശിബഹ് ജുംല ആകുന്നത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇൻ ദിസ് കേസ് ദ ഖബർ ഷുഡ് പ്രസീഡ് ദ മുബ്തദ. ഓക്കെ. അപ്പൊ എന്താകും? അല്യോമ ഗദൻ. അപ്പൊ എന്താ കാണുന്നത്? ഇതൊന്നിൽ എന്താകാം? ശിബഹ് ജുംല ജാർ മജ്റൂർ ആകാം, അല്ലെങ്കിൽ ലർഫ് സമാൻ അവിൽ മക്കാൻ ആകാം. ഇൻ ദിസ് കേസ് ദ ഖബർ ഷുഡ് പ്രസീഡ് ദ മുബ്തദ. അപ്പൊ എന്താകണം? ഖബർ മുബ്തദന് മുമ്പ് വരും. യഥാർത്ഥത്തിൽ എന്താ? റജുലുൻ ഫിൽ ഖുർഫത്തി റജുലുൻ, ഫിൽ ഖുർഫത്തി റജുലുൻ. ആരെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്? റജിലിനെ, റജിലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റജിൽ എവിടെയാണെന്നാ പറയുന്നത്? റജിലിനെ കുറിച്ച് എന്താ പറയുന്നത്? റജിൽ ഫിൽ ഖുർഫത്തി എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? റജുലിനാണ് അതിൻ്റെ മുബ്തദ. ഫിൽ ഖുർഫത്തി എന്താണ്? ഖബറാണ്. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദിസ് കേസ് ദ ഖബർ ഷുഡ് പ്രസീഡ് ദ മുബ്തദ. മുബ്തദയിന് മുമ്പ് വരണം ഖബർ. ഖബർ മുബ്തദയിന് മുമ്പ് വരണം. റജുലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റജില് ഫിൽ ഖുർഫത്തി എന്നാണ് പറയുന്നത്. റജലിനെ കുറിച്ച് അയാൾ റൂമിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എന്ത് പറയുന്നത്? ഈ ശിബഹ് ജുംല മുബ്തദ ആയിട്ട് വരുന്നത്. അതിനു മുമ്പ് അതിനെ എന്ത് ചെയ്യാണ്? മുബ്തദയിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഖബറിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഖബർ ഷുഡ് പ്രൊസീഡ് ദ മുബ്തദ. അതിന് പകരം റജലിൻ ഫിൽ ഖുർഫത്തി എന്ന് പറഞ്ഞാൽ എന്താവില്ല? അറബിയിൽ ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് സെന്റൻസ്. റജൽ ഫിൽ ഖുർഫത്തി എന്ന് പറയാൻ പറ്റൂല. ഇറ്റ്സ് നോട്ട് എ സെന്റൻസ്. ഹിയർ ദ ഇൻഡെഫിനിറ്റ് നൗൺ റജുലുൻ ഇസ് ദ മുബ്തദ. യഥാർത്ഥത്തിൽ എന്താ? റജുലുൻ ആണ് മുബ്തദ. ആൻഡ് ദ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഫിൽ ഖുർഫത്തി ഇസ് ദ ഖബർ. ഇതാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷെ എന്ത് ചെയ്യുന്നു? അത്തരം സന്ദർഭങ്ങളിൽ റജുലുൻ ഇൻഡെഫിനിറ്റ് ആണ്, അതിനെ ബേക്ക് കൊണ്ടിട്ടിട്ട് മറ്റേനെന്ത് ചെയ്യും? ജാർ മജ്റൂറിനെ മുമ്പേ കൊണ്ടുവരും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇത് മുബ്തദ ആകാൻ പറ്റും എന്നിവിടെ നമ്മൾ പറഞ്ഞത്. ഏതേ ശിബഹ് ജുംല മുബ്തദ ആകാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ? അത് ഇത്തരം സന്ദർഭങ്ങളിൽ അതിനെ മുന്നേ കൊണ്ടുവരുന്നത് കൊണ്ടാണ്. Here the indefinite noun rajulun is the mubtada and the prepositional phrase fil ghurfati. Prepositional phrase ennu parayan manasilal jarrum majrurum avyayam cherna phrase allengil pada vakya shagalam adendana fil ghurfati is the khabar. Idana yatharthathil khabar, pakshe adine endu idu fil ghurfatiye mumbe kondu vannu. Karanam ad shibah jumla alle jarr majrur ayadukonde adine mumbe kondu varam. അതേപോലെ റജുലുൻ എന്നത് ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് അതിന് എന്താകാൻ വഴിയില്ല? മുബ്തദ ആകാൻ യോഗ്യതയില്ല. നേരത്തെ പറഞ്ഞല്ലോ ഡെഫിനിറ്റ് ആകണമെന്ന്, മുബ്തദ ഡെഫിനിറ്റ് ആകണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ റജുലുൻ ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് അതിന് മുബ്തദ ആകാൻ പറ്റില്ല. അതേപോലെ
ലീ പക്ഷേ ഇത് ആ നാമവാക്യമാണ് അല്ലേ? അതെ, നാമവാക്യമാണ്. നാമവാക്യമാണ്. അതിനെന്തുകൊണ്ട് ഷിബ്ഹ് ജുംല അല്ലെങ്കിൽ ഫിൽ ഖുർഫത്തി മുബ്തദ ആകാൻ പറ്റി എന്ന് പറഞ്ഞ കാരണം, ഇത് ഷിബ്ഹ് ജുംല മുബ്തദ ആകാം, അങ്ങനെ വരുന്ന എപ്പോഴാണത്? മുബ്തദ ഡെഫിനിറ്റ് യഥാർത്ഥത്തിൽ മുബ്തദായി വരേണ്ട സന്ദർഭത്തിൽ, ഇൻഡെഫിനിറ്റായ നാമം മുബ്തദായേണ്ടി വരുന്ന സന്ദർഭത്തിൽ അതിനെ പിന്തള്ളിയിട്ട് എന്തു വരും? ഷിബ്ഹ് ജുംല മുബ്തദായിട്ട് വരും, ഫിൽ ഖുർഫത്തി പോലെ, ജാർ മജ്റൂർ, അതായത് പ്രിപ്പോസിഷണൽ ഫ്രൈസ്. മറ്റൊരു ഉദാഹരണമാണ് ലി അഹം. ലി ലി എന്നത് എന്താണ്? ജാർ മജ്റൂർ ഷിബ്ഹ് ജുംലയാണ്. മനസ്സിലായോ? യാ അൽ മുത്തകല്ലിമിൻ്റെ കൂടെ ലി ചേർന്നതാണ്, ജറി എന്ന ലി ചേർന്നതാണ്. ലി അഹുൻ. അപ്പൊ അഹുൻ എന്ന ഇൻഡെഫിനിറ്റായ നാമം അവിടെ മുബത്തതായി വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, പ്രപ്പോസിഷൻ ഫ്രേസിനെ മുബത്തതായിട്ട് ഉപയോഗിച്ചത്. ലിറ്ററലി ദർ ഈസ് എ ബ്രദർ ഫോർ മീ. ഭാഷാർത്ഥത്തിൽ എന്താണ് അതർത്ഥം? ദർ ഈസ് എ ബ്രദർ ഫോർ മീ എന്നാണ് അതിൻ്റെ എന്താ പറയുക, ഭാഷയിലുള്ള അർത്ഥം. യഥാർത്ഥത്തിൽ സെന്റൻസ് മീനിങ് നമ്മൾ പറയുന്നത് ഐ ഹാവ് എ ബ്രദർ. ഹിയർ ദ ഇൻഡെഫിനിറ്റ് നൗൺ അഹുൻ ഈസ് ദ മുബ്തദ ആൻഡ് ദ പ്രപ്പോസൽ ഫ്രേസ് ഈസ് ദ ഖബർ. ഇനി തഹ്തൽ മക്തബി സാഅത്തുൻ. അപ്പൊ ഈ തഹ്ത എന്ന് പറയുന്ന ലർഫ് ഇവിടെ തുടക്കത്തിൽ വരാൻ കാരണം എന്താണ്? സാഅത്തുൻ എന്നതാണ് യഥാർത്ഥത്തിലുള്ള, യഥാർത്ഥത്തിൽ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? സാഅത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ സാഅത്ത് എവിടെയാണ്? സാഅത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? സാഅത്ത് ആ മക്തബിന്റെ താഴെയാണെന്നാണ് പറയുന്നത്. ഈ നിർവചനം പഠിച്ചു വെച്ചാൽ നമുക്ക് സംഗതി മനസ്സിലാവും. അപ്പൊ സാഅത്തിൻ കൊണ്ട് തുടങ്ങാൻ പറ്റില്ല, കാരണം എന്താ, സാഅത്തിനത് ഇൻഡെഫിനിറ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ലർഫിനെ മുംബൈ കൊണ്ടുവന്നു. തഹത്തൽ മക്തബി, തഹത്തൽ മക്തബി എന്ന് പറയുമ്പോൾ ലർഫായത് ലോ, ലർഫുൽ ജമാനാണോ മക്കാനാണോ? ആ ലർഫ് മക്കാൻ. സാഅത്തൻ തഹത്തൽ മക്തബി ഈസ് നോട്ട് എ സെന്റൻസ്, ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് സെന്റൻസ്, അതൊരു സെന്റൻസ് ആകാൻ യോഗ്യതയല്ല. അതുകൊണ്ട് ഹിയർ സാഅത്തൻ ഈസ് ദ മുബ്തദ ആൻഡ് ദ ലർഫ്, തഹ്ത ഈസ് ദ ഖബർ, ഇതാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷേ സാഅത്തൻ ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് തുടങ്ങാൻ പറ്റില്ല. അടുത്തത് ഇന്ധന സയ്യാറത്തുൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് എ കാർ. ഭാഷാർത്ഥത്തിൽ ദർ ഇസ് എ കാർ വിത്ത് അസ് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് സയ്യാറത്തിൻ എന്ന് പറഞ്ഞ ഇൻഡെഫിനിറ്റ് ആയ നാമം ആയതുകൊണ്ട് എന്ത് ചെയ്തില്ല, എന്ത് പറ്റില്ല, അതുകൊണ്ട് ആ സെന്റൻസ് തുടങ്ങാൻ പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്തു, ലർഫ് കൊണ്ട് തുടങ്ങാം. അപ്പോൾ എന്ത് ചെയ്തു, അതിനെ തിരിച്ചിട്ട് അതിനെ മുബ്തദാക്കി. ഇസ് ദ മുബ്തദ ആൻഡ് ലർഫ് ഇൻദ ഇസ് ദ ഖബർ. If the mubtada is interrogative pronoun, interrogative pronoun അറിയാമല്ലോ, ഹൽ കം മാ ആ പോലെയുള്ള എന്തായി, ഇൻറ്ററോഗേറ്റീവ് ആണ്, ചോദിക്കാനുള്ള പദങ്ങൾ, ഇൻറ്ററോഗേറ്റീവ്, ഇൻറ്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ ചോദ്യം, ചോദ്യം ചെയ്യാൻ. ഇഫ് ദ മുബ്തദ ഈസ് ആൻ ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ ലൈക്ക് മൻ മ കം പോലുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാം, അതുകൊണ്ട് തുടങ്ങാം. ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺസ് ആർ ഇൻഡെഫിനിറ്റീവ്. ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ യഥാർത്ഥത്തിൽ എന്താണ്? അത് ഇൻഡെഫിനിറ്റീവ് ആണ്, ഡെഫിനിറ്റ് അല്ല, ഇൻഡെഫിനിറ്റ് ആണ്. എക്സാമ്പിൾ, മാബിക്ക വാട്ട് ഇസ് റോങ് വിത്ത് യു എന്നാണ്. അപ്പോൾ മാ കൊണ്ട് തുടങ്ങാം. ഇഫ് ദ മുബ്തദ ഈസ് ആൻ ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ, ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതുകൊണ്ട് തുടങ്ങാം. ഇൻ ദിസ് കേസ് ഖബർ ഷുഡ് പ്രസീഡ് ദ മുബ്തദ. ഓക്കെ,
യഥാർത്ഥം എന്താണ്? ദിക്ക നിനക്ക് എന്ത് എന്നാണ് അല്ലേ. അപ്പൊ ആ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ എന്ത് ചെയ്യണം? അത് മുമ്പേ കൊണ്ടുവരണം. ജാർ മജറൂർ അല്ല, അതിൻ്റെ ജാർ മജറൂറിന്റെ കാര്യം പോയി, ലർഫിന്റെയും കാര്യം തീർന്നു. അതെ, ഇപ്പൊ എന്താ പറഞ്ഞത് ഇവിടെ? ആ മുബത്തദ മേ ബി ഇൻഡെഫിനിറ്റ്. മുബത്തദ ഇൻഡെഫിനിറ്റ് ആകാം ഏതെല്ലാം സന്ദർഭത്തിൽ? മുബത്തദ ഇൻഡെഫിനിറ്റ് ആകാം ഒന്ന് ശിബഹ് ജുംലയായിരിക്കുമ്പോൾ. ഒന്ന് ശിബഹ് ജുംലയായിരിക്കുമ്പോൾ ഇൻഡെഫിനിറ്റ് ആകാം. രണ്ട് ബി ഇസ്തിഫ്ഹാം ആകുമ്പോൾ ഇൻഡെഫിനിറ്റ് ആകാം. ഹർഫ് ഹറൂഫുൽ ഇസ്തിഫ്ഹാം എന്താണ്? അത് ഇൻഡെഫിനിറ്റ് ആണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇഫ് ദ മുബ്തദ ഈസ് ആൻ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആയാൽ അതുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇവിടെയാണ് ഹെഡിങ്. ദ മുബ്തദ മേ ബി ഇൻഡെഫിനിറ്റ്, ഇൻഡെഫിനിറ്റ് ആകാം. നേരത്തെ പറഞ്ഞു ഡെഫിനിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ഏതെല്ലാം സന്ദർഭത്തിൽ ഇൻഡെഫിനിറ്റ് ആകാം? ശിബഹ് ജുംലയാണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആകാം. അതേപോലെ എ, അപ്പൊ ശിബഹ് ജുംലയുടെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ലർഫ് സമാൻ അല്ലെങ്കിൽ മക്കാനാകാം, അല്ലെങ്കിൽ ജാർ മജ്റൂർ ആകാം. അതാണ് ശിബഹ് ജുംലയുടെ ഉദാഹരണം. ഇപ്പൊ പറഞ്ഞെന്താ? അതിനാണ് ഇതുവരെ പറഞ്ഞിട്ടിരുന്നത്. ഇപ്പൊ പറഞ്ഞത് ഹുറൂഫുൽ ഇസ്തിഫ്ഹാം ആകാം. ഇൻഡെഫിനിറ്റീവ് ഹുറൂഫുൽ ഇസ്തിഫ്ഹാം അറിയ മൻ ആര്, അതെന്താണ്? ഇൻഡെഫിനിറ്റീവ് ആണ്, ഇത് ഡെഫിനിറ്റ് അല്ല. കം എത്ര, അപ്പൊ സ്പെസിഫിക് അല്ലല്ലോ, അൺസ്പെസിഫിക് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തുടങ്ങാം എപ്പോൾ? ചോദ്യത്തിന്റെ പദമാകുമ്പോൾ. അതിനുദാഹരണമാണ് പറയുന്നത്. ഇഫ് ദ മുബ്തദ ഈസ് ആൻ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ വി ക്യാൻ ബിഗിൻ വിത്ത് ദാറ്റ്. അത് അന്നേരം ഇൻഡെഫിനിറ്റ് ആകണം, ഡെഫിനിറ്റ് ആകണം നിർബന്ധമില്ല. അതിൻ്റെ ഉദാഹരണമാണ് മ ബിക്ക. ഓക്കെ, മ ബിക്ക. അപ്പൊ എന്ത് ചെയ്തു? മ എന്നത് എന്താണ് യഥാർത്ഥത്തിൽ? എന്ത് എന്ന് ചോദിക്കുമ്പോൾ അറിയാത്ത സംഭവമാണ്, പക്ഷേ അത് ചോദ്യത്തിന്റെ പദമായതുകൊണ്ട് അതുകൊണ്ട് തുടങ്ങാം. അന്നേരം ഇൻഡെഫിനിറ്റ്, ഇൻഡെഫിനിറ്റ് കൊണ്ട് തുടങ്ങാം. മാ ബിക്ക എന്ന് പറയുമ്പോൾ മുബ്തദ ഖബറാണ്, അല്ലാതെ ഒരു സെന്റൻസ് ആവുന്നില്ലല്ലോ, ക്രിയയില്ലല്ലോ അവിടെ. മാ ബിക്ക മെൻ മരിയമൻ ഹോയിസിക്. അപ്പോ എന്ത് ചെയ്യാം? ഡെഫിനിറ്റ് ആകണമെന്നില്ല. കം താലിബൻ, ഇപ്പൊ ഡെഫിനിറ്റ് വേണ്ട. ഓക്കെ, ദേർ ആർ മെനി മോർ സിറ്റുവേഷൻസ് വേർ ദ മുബ്തദ ക്യാൻ ബി ഇൻഡെഫിനിറ്റ്. ഇൻഡെഫിനിറ്റ് ആകാവുന്ന വേറെയും പല സന്ദർഭങ്ങളുണ്ട്. ആൻഡ് യു വിൽ ലേൺ ദം ലേറ്റർ ഇൻഷാ അല്ലാ. മേ ബി വെൻ യു ആർ റീഡിംഗ് ദ ഖുർആൻ യു ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ്. ഖുർആൻ വായിക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഈ സെനൻസിൽ മുബ്തദ ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ, എന്തുകൊണ്ട് ഇൻഡെഫിനിറ്റ് ആയി ഇന്ന് ഈ പറഞ്ഞ സന്ദർഭം. പിന്നെ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ശിബഹ് ജുംലയാകാം അല്ലെങ്കിൽ ഇസ്തിഫ്ഹാം ആകാം എന്ന് പറഞ്ഞു. ഇത് രണ്ട് കണ്ടീഷനെ നമ്മൾ പറഞ്ഞുള്ളൂ, എയും ബിയെ പറഞ്ഞുള്ളൂ. ഒന്ന് ശിബഹ് ജുംലയാകാം മുബ്തദ, അല്ലെങ്കിൽ ഹർഫ് ഇസ്തിഫ്ഹാം ആകാം ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സന്ദർഭത്തിൽ. അതല്ലാതെയും വേറെ സന്ദർഭം ഉണ്ടാകാം, അത് നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ കുറച്ച് പാഠം വായിച്ചു നോക്കാം, അതിനുശേഷം ബാക്കി നോക്കാം. ഓക്കെ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെ വെള്ള ടെക്സ്റ്റ് വരുന്നുണ്ടോ? അല്ല, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെ കറുത്ത ടെക്സ്റ്റ്. അദ്ദേഹസുൽ ഹാദി അഷർ, അദ്ദേഹസുൽ ഹാദി അഷർ അൽ മുദരിസ്.
അത്തുല്ലാബ് ഖലീലൂൻ, അത്തുല്ലാബ് ഖലീലൂൻ. അപ്പൊ എന്ത് സംഭവിച്ചു ഇവിടെ? ഇവിടെ ജുംല ഇസ്മിയയാണ്. എന്തുകൊണ്ട് തുടങ്ങി? എന്തുകൊണ്ടാ തുടങ്ങിയത്? തുല്ലാബിനെ അത്തുല്ലാബ്, കൊണ്ട്. അത്തുല്ലാബ് എന്ന മാരിഫ കൊണ്ട് തുടങ്ങി അല്ലേ. അൽ ചേർന്ന നാമം കൊണ്ട് തുടങ്ങി. മാരിഫയാണ്, മാരിഫയിൽ അൽ ചേർന്നതാണ്. അൽ ചേർന്ന് മാരിഫയായ നാമം കൊണ്ടാണ് തുടങ്ങിയത്. അത്തുല്ലാബു സ്റ്റുഡൻസ്, ഖലീലൂൻ ആർ ഫ്യൂ, കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് വായിച്ച് കാര്യം മനസ്സിലാക്കണം, ഗ്രാമർ മനസ്സിലാക്കണം. ഐനൽ ആഖറൂൻ, ഐന അൽ ആഖറൂൻ. അപ്പൊ അതിനെ കൊണ്ട് തുടങ്ങാൻ കാര്യം എന്താ? ഇന്ററോഗേറ്റീവ്. ഇസ്തിഫ്ഹാമാണ്, ഇസ്തിഫ്ഹാം ആയതുകൊണ്ട് അതിനെ കൊണ്ട് തുടങ്ങി. അയിനൽ ആഖറൂൻ, മറ്റുള്ളവർ എവിടെയാണ്? അൽ ആഖർ, ആഖർ അല്ല ആഖർ, മറ്റു മറ്റുള്ളത്, ആഖർ മറ്റൊന്ന്, ആഖറൂൻ മറ്റുള്ളവർ. അയിനൽ ആഖറൂൻ, മറ്റുള്ളവരെവിടെ? ആഖർ അലി. ഉമർ ഗായിബുൻ, അപ്പൊ ഉമർ ഗായിബ് എന്നുള്ള ജുംല ഇസ്മിയാണോ ഫെയിലിയാണോ? ഇസ്മിയ, ഇസ്മിയാണ്. എന്തുകൊണ്ട് തുടങ്ങി? മാരിഫ. എന്ത് മാരിഫയാണ്? അലമാണ്, പ്രോപ്പർ നൗൺ, പ്രോപ്പർ നൗൺ ആകുന്ന അലം കൊണ്ടാണ് തുടങ്ങിയത്. ഉമറു ഗായിബുൻ, ഉമർ ഈസ് ആബ്സെന്റ്. വഹാമിദുൻ അഴിന്തൽ മുദീരി, ഹാമിദുൻ ഇന്ദൽ മുദീരി. അതെന്ത് സെന്റൻസ് ആണ്? നാമവാക്യമാണ്. എന്തുകൊണ്ടാണ് തുടങ്ങിയത്? ഈ പറഞ്ഞ തന്നെ ആലം കൊണ്ട് തുടങ്ങി. ഹാമിദിൻ ഇവിടെ ഇന്ദൽ മുദീർ എന്നുള്ളത് ലർഫാണ്, പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ ഹാമിദ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഹാമിദ് പ്രോപ്പർ നൗൺ ആയതുകൊണ്ട് പ്രോപ്പർ നൗൺ കൊണ്ട് തുടങ്ങാം. ഓക്കെ, വൈസ്ഹാഖു ഫിൽ മിർഹാബ്, ഇസ്ഹാഖ് എവിടെയാണ്? അപ്പൊ ഇസ്ഹാഖ് പ്രോപ്പർ നൗൺ ആയതുകൊണ്ട് ഇസ്ഹാഖ് കൊണ്ട് തുടങ്ങാം. അതുകൊണ്ടാണ് ഫിൽ മിർഹാൽ ബേക്കിൽ വന്നത്. അതേസമയത്ത് ഫിൽ അവിടെ ഒരു റജുലൻ ആയിരുന്നെങ്കിലോ? റജുലൻ ആണെങ്കിൽ ഫിൽ മിർഹാൽ റജുലൻ എന്ന് പറയേണ്ടി വരും. അവിടെ റജുലൻ എന്നത് പിന്നെ ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ, അല്ലില്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യണം? ഫിൽ മിർഹാൽ റജുലൻ എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഇസ്ഹാഖാണ് മുബത്തത, മുബത്തതാകാൻ പറ്റുന്നതാണ്. ഇസ്ഹാഖ് പ്രോപ്പർ നൗൺ ആണ്, ആലമാണ്. അപ്പോൾ ഇസ്ഹാഖ് ഫിൽ മിർഹാലി, ഹാമിദിൻ ഐന്ദൽ മുദീരി. ഐന്ദൽ മുദീർ എന്നുള്ളത് ലർഫാണ്, പക്ഷേ അവിടെ ഹാമിദിനും കൊണ്ട് തുടങ്ങി. കാരണം ഹാമിദ് ആലമാണ്, അതുകൊണ്ട് തുടങ്ങാം. വൽ ഹസനു ദഹബ ഇലാ ഗുർഫത്തിൽ മുറാഖിബി. വൽ ഹസൻ, ഹസൻ കേട്ടോ, അത് പ്രോപ്പർ നൗൺ, ഹലൻ. ദഹബ ഇലാ ഗുർഫത്തിൽ മുറാഖിബി, സൂപ്പർവൈസറിന്റെ റൂമിലേക്ക് പോയി. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇലാ ഖുർഫത്തി എന്ന് പറയുന്നത് എന്താണ്? ജാർ മജ്റൂർ ഷിബ്ഹ് ജുംലയാണ്. ഷിബ്ഹ് ജുംല കൊണ്ട് തുടങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം ഹസൻ എന്നത് അലമാണ്. ഇവിടെ അല്ലും ഇതുമായിട്ട് ബന്ധമില്ല കേട്ടോ. അൽ ഹസൻ എന്നതാണ് നാമം. ഞാൻ മുമ്പ് നമ്മൾ പറഞ്ഞു ചില നാമങ്ങളോടൊപ്പം അൽ ചേർന്ന് വന്നിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ അൽ ഹസൻ എന്നത് അത് എന്താണ്? അലമാണ്, പ്രോപ്പർ നൗണാണ്. ഓക്കെ, മിർഹാദ് എന്താ അർത്ഥം? മിർഹാദ് പ്രാർത്ഥനാ സ്ഥലം. പ്രാർത്ഥന നടത്താൻ പാടില്ലാത്ത സ്ഥലമാണ്, അതിന്റെ പുറത്തുനിന്ന് പ്രാർത്ഥിക്കണം. പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് കയറണം. ഇതാണ് ടോയ്ലറ്റ്, ഹമ്മാം അല്ല ടോയ്ലറ്റ്. ഹമ്മാം കുളിപ്പരയാണ്, മിർഹാദ് ടോയ്ലറ്റ്. പക്ഷേ സൂറത്തിൽ മറിയമില്ല മിർഹ ഒരു സ്ഥലത്ത് ഇരുന്നെന്ന് പറയില്ല. അത് മിർഹാദ്,
ഈ വാക്ക് തന്നെയാണോ അത്? അതെ, അതുകൊണ്ട് അവിടെ പ്രാർത്ഥന ഫലം. നിർഹാൽ ഈ അർത്ഥമല്ല അവിടെ ആ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥന ഫലം എന്ന് പറഞ്ഞത്. ആയത്ത് പറയാം, ആയത്ത് പറയാം. അല്ല, അവിടെ മെഹ്റാബാണ്. മിഹ്റ, ആ ഓക്കെ ഓക്കെ, അത് അല്ല, കൺഫ്യൂഷൻ. മെഹ്റാബ് ആ അത് കൺഫ്യൂഷനാണ്. ഇല്ല. അല്ല, ഇതുപോലൊരു വാക്ക് അവിടെ ഉണ്ട്. ഇലാ ജിദ്ഇൻ നഖ്ലത്തിയുടെ മുമ്പുള്ള ആയത്ത് വാക്ക് എന്താ? മിഹ്റാബ്, അല്ലല്ല, എനിവേ, നിങ്ങൾ ഉദ്ദേശിച്ചത് മെഹ്റാബായിരിക്കും. മെഹ്റാബ്, അതെ ആ അതെ മെഹ്റാബ് എന്ന് പറഞ്ഞാൽ മുറി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സ്ഥലം മുറി, റൂം എന്നൊക്കെ മാത്രമേ അർത്ഥമുള്ളൂ. പിന്നീട് അത് യൂസേജിലൂടെ പ്രാർത്ഥന മുറി, അവിടെ പിന്നെ മെഹ്റാബ് ഉപയോഗിച്ചിരിക്കുന്നത് സക്കരിയ അലൈഹിസ്സലാമിനോടൊപ്പവും അതേപോലെ മറിയം അലൈഹിസ്സലാമിൻ്റെ സന്ദർഭത്തിലാണ് പറയുന്നിരിക്കുന്നത്. അവിടെ രണ്ട് സന്ദർഭത്തിലും അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ആരാധനാ സ്ഥലം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ അവിടെ, ആ അവിടെ, ആ മഹാൽ അവിടെ ഗർഭിണിയാണ് കേട്ടോ. മഹാദാണ് മഹാദ്, മഹാദ് മിർഹാദല്ല. ആ ഓക്കെ. അല്ല, അബ്ദുർ റസാഖ്. والزبير أخوه مريض. والحسن ذهب إلى غرفة المراقب مراقب. ذهب إلى أدونايت خبرانه الحسن എന്നതിൻ്റെ ഖബറാണ് ذهب. പിന്നെ ذهب في ذهب അതിൻ്റെ في വിശദീകരണമാണ് ഇലാ ഗുറുഫത്തിൽ മുറാക്കിബ്. ذهب فعلا. അതെ, അത് നമ്മൾ ഖബറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ല. അവിടെ നമ്മൾ പകുതി വായിച്ചിട്ട് നിർത്തി. അതുകൊണ്ടാണ് ഖബർ എന്തൊക്കെ ആകാം എന്നൊക്കെ പിന്നെ പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ ഖബർ എന്താണ്? ഇവിടെ ഫേലും ഫായലും അടങ്ങിയ ജുംലയാണ് ഖബർ. ദഹബ വൽ ഹസനു ദഹബ. പിന്നെ അതുമായി മുതഅല്ലിഖും ബിൽ ഖബർ ആണ് ഇലാ ഖുറുഫത്തിൽ മുറാക്കബ്. പക്ഷേ ഇവിടെ ഈ ഇലാ ഖുറുഫത്തിൽ മുറാക്കബ് എന്ന് പറഞ്ഞ സംഭവം ഇതെന്താണ്? ഇലാ ഖുറുഫത്ത് എന്ന് പറയുന്നത് ഷിബ്ഹ് ജുംലയാണ്. പക്ഷേ ഷിബ്ഹ് ജുംല ഇവിടെ മുതഅഖിറാണ്, പിന്നീടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തുടങ്ങേണ്ടി ഒന്നും വന്നിട്ടില്ല. കാരണം ഇവിടെ അൽ ഹസനെ കുറിച്ചാണ് പറയുന്നത്. അൽ ഹസൻ എന്നത് പ്രോപ്പർ നൗണ് അലമാണ്. അലമ കൊണ്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ശരി, ഇവിടെ അത് എടുത്തു പറയാൻ കാരണം ഇവിടെ എന്തൽ മുദീരി എന്ന് പറയും, എന്ത ചേർന്ന ഇവിടെ എന്തോ ലർഫ് വന്നിട്ടുണ്ട്. അവിടെ ഹാമിദ് കൊണ്ടാണ് തുടങ്ങി. അതേപോലെ ഇസാഖ് ഫിൽ മിർഹാദി, ഫീ ചേർന്നിട്ടുള്ള ഷിബ്ഹ് ജുമില വന്നു. അവിടെ ഇസഹാഖ് കൊണ്ടാണ് തുടങ്ങിയത്. ഇസഹാഖ് അലമായതുകൊണ്ട് അതുകൊണ്ട് തുടങ്ങാം. അന്ന് അത്തരം സന്ദർഭങ്ങളിൽ ഷിബ്ഹ് ജുമിലേക്ക് പിന്നിലാണ് വരുന്നത്. ഇവിടെയും വൽ ഹസനു ദഹബ ഇലാ ഖുർഫത്തിൽ മിറാഖബി. അപ്പോൾ ഇലാ ഖുർഫത്തി എന്ന ഷിബ്ഹ് ജുമിലയാണ്, അത് പിന്നീടാണ് വന്നിരിക്കുന്നത്. അബ്ദുർ റസാഖ്. വസ്സുബൈറു അഹൂഹു മരിയബുൻ. സുബൈറു അഹൂഹു മരിയബുൻ. അപ്പോൾ സുബൈറിനോട് തുടങ്ങി അഹൂഹു മരിയബുൻ എന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഖബർ. കേട്ടോ, അത് നമുക്ക് അതിൻ്റെ വിശദീകരണം വായിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. وقد استأذن المدير في الذهاب إلى المستشفى. وقد استأذن عندنا إذن، تمام عليك. إذن أنمدي بإذن ربهم. الشباب اللي أنمدي يقولوا استأذن أنمدي تيري. وقد استأذن അൽ മുദീറ, അവൻ ഹെഡ് മാസ്റ്ററിനോട് അനുമതി ചോദിച്ചു. ഫി ദഹാബി, പോകുന്നതിന്. ഇലൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക്. അൽ മുദരിസ് മദബിഹി, മദബിഹി. അപ്പൊ ഇവിടെ മാത മുൻകടന്നു, അല്ലെങ്കിൽ മാതാ കൊണ്ടാണ് തുടങ്ങിയത്. കാരണം ശേഷം വരുന്നത് ബിഹിയാണ്,
മാത എന്താണ് തുടങ്ങാൻ പറ്റിയതാണ്. ഹർഫ് ഇസ്തിഫ്ഹാം ആയതുകൊണ്ട്, അദാത്തുൽ ഇസ്തിഫ്ഹാം ആയതുകൊണ്ട്, ചോദ്യം ചോദിക്കാനുള്ള പദമായതുകൊണ്ട് അതുകൊണ്ട് തുടങ്ങാം. അവിടെ എന്തു വേണ്ട, ഡെഫിനറ്റ് ആകണം, നിർബന്ധമില്ല. അബ്ദുൽ റസാഖ്, ബിഹി മഖ്സുൻ, അവനെന്തുണ്ട്? അവന് മഖ്സുണ്ട്. മഗസ് വയറ്റുവേദന. ഓക്കെ, ബിഹി മഗസുൻ. അപ്പൊ മഗസുൻ വയറ്റുവേദന, അയാൾക്ക് എന്തുണ്ട്? അഹോഹു മരിയബുൻ. സുബൈർ അഹോഹു മരിയബുൻ. സുബൈർ എന്താണ്? സുബൈർ രോഗിയാണ്. മുദീറ ഫി ദഹാബി ഇലൽ മുസ്തഷ്ഫ, മുസ്തഷ്ഫയിലേക്ക് പോകാൻ വേണ്ടി അവൻ അനുവാദം ചോദിച്ചു. അൽ മുദരിസ് മാദാ ബിഹി, അയാൾക്ക് എന്ത് പറ്റി? ബിഹി മഖസുൻ, അയാൾക്ക് വയറ്റുവേദനയാണ്. ഓക്കെ, യദ്ഖുലു ഹാമിദുൻ വഇസ്ഹാഖു വജിലിസാനി ഫി മഖഅദി ഹിമാ. നമ്മൾ നേരത്തെ പഠിച്ച കഴിഞ്ഞ പാഠത്തിൽ മുമ്പത്തെ പാഠത്തിൽ കണ്ടല്ലോ എദ്വിവചനം പഠിച്ചത്. ആ അപ്പൊ എജിലിസാനി, എജിലിസു എജിലിസാനി. യദ്ഖുലു ഹാമിദുൻ വഇസ്ഹാഖും, ഹാമിദും ഇസ്ഹാഖും പ്രവേശിക്കുന്നു. വഎജിലിസാനി, അവർ രണ്ടുപേരും ഇരിക്കുന്നു. ഫി മഖഅദി ഹിമാ, അവർ രണ്ടുപേരുടെയും സീറ്റിൽ. അൽ മുദരിസ് ചോദിച്ചു, യാ ഹാമിദ് കഅന്നക തുരീദു അൻ തഖൂല ശൈഅൻ, കഅന്നക തുരീദു, നീ ഉദ്ദേശിക്കുന്ന പോലെ ഉണ്ടല്ലോ. അൻ തഖൂല ശൈഅൻ, എന്തോ സംഭവം ചോദിക്കാൻ വേണ്ടി, എന്തോ സംഗതി ചോദിക്കാൻ വേണ്ടി തോന്നുന്നവരുണ്ടല്ലോ. ഫഹൽ ലദൈക സ്വാലുൻ, ഹൽ അദാത്തുൽ ഇസ്തിഫ്ഹാം, ചോദിക്കാൻ വേണ്ടിയുള്ള പദം. ഹൽ ലദൈക സ്വാലുൻ, അപ്പൊ സ്വാലിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോ സ്വാൽ കൊണ്ട് തുടങ്ങാൻ പറ്റില്ല, മറിച്ച് എന്താണ്, ചോദ്യത്തിൻ്റെ പദം കൊണ്ട് തുടങ്ങാം. ഫഹൽ ലദൈക, ലദൈക നിന്റെ പക്കൽ, ലദുൻക അല്ലെങ്കിൽ ലദൈക, കേട്ടോ, ലദുൻക അല്ലെങ്കിൽ ലദൈക, മിൻ ലദുൻക എന്ന് പറഞ്ഞല്ലേ, അതേപോലെ ലദൈക. ഫഹൽ ലദൈക സ്വാൽ, നിന്റെ പക്കൽ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഹാമിദ്, നാം അന മത്ലൂബുൻ അൽആൻ ഫി നാദി റിയാദി, അന മത്ലൂബുൻ, എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? തലബ ആവശ്യപ്പെട്ടു. മത്ലൂബുൻ ചോദിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വിളിക്കപ്പെട്ടിട്ടുണ്ട്. അൽആന ഇപ്പോൾ, ഫി നാദി റിയാദി, നാദി റിയാദി എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ക്ലബ്ബ്. നാദി, നാദി എന്ന് പറയുമ്പം ക്ലബ്ബ്, നാദാ വിളിക്കുന്നത്. നാദി എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലബ്ബ്, വിളിച്ചു കൂടുന്ന സ്ഥലം, ഒരുമിച്ച് കൂടുന്ന സ്ഥലം. നാദിയഹു പറഞ്ഞല്ലോ സുഹൃത്തിൽ, അലക്കൽ എന്താ പറഞ്ഞത്? ജബാനിയ ഫല്യദഉ നാദിയഹു, അവൻ്റെ ആൾക്കാരെ വിളിക്കട്ടെ എന്ന്. അവിടെ നാദി എന്ന് പറഞ്ഞു നമ്മൾ, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാദി എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് എന്ന് അർത്ഥമുണ്ടെന്ന്. വിളിച്ചു കൂട്ടുന്ന സ്ഥലം, സഭ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്ന, അതിനാണ് നാദി എന്ന് പറയുന്നത്. നാദി റിയാദി എന്ന് പറയുമ്പോൾ സ്പോർട്സ് ക്ലബ്ബ്. അല്ല മത്ലൂബൻ, ഞാൻ എന്താണ്, ഹാവ് ബീൻ ഇൻവൈറ്റഡ്, വിളിക്കപ്പെട്ടിട്ടുണ്ട്.
في النادي الرياضي. أفأذهب أم أحضر الدرس؟ أفأذهب يعني بوغتيو أم أحضر ألا الدرس يعني كلاس أتنديتيو. ഇവിടെ അഹ്ദറു ഹാജിരാകുക എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യുക. അഫ അദ്ഹബു ഞാൻ പോകട്ടെയോ, അം അഹ്ദറു ദർസ അതല്ല ഞാൻ ദർസിൽ അറ്റൻഡ് ചെയ്യട്ടെയോ. അഫ അദ്ഹബു, അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് തുടങ്ങിയത്? ആർഫ് ഇസ്തിഫ്ഹാം കൊണ്ടാണ് തുടങ്ങിയത്. അൽ മുദരിസ് അൻ തഹ്ദുറ ദർസ ഖൈറുൻ ലക്. അൻ തഹ്ദുറ, അപ്പൊ എന്താണത്? അൻ തഹ്ദുറ مصدر മസ്ദർ, എന്ത് മസ്ദർ? മസ്ദർ മുഅവ്വൽ, മുഅവ്വലല്ല മുഅവ്വൽ, മുഅവ്വൽ മഫ്ഊലായിട്ടാണ് ഉപയോഗിക്കുന്നത്. മുഅവ്വൽ മസ്ദർ മുഅവ്വൽ, വ്യാഖ്യാനിക്കപ്പെടുന്ന മസ്ദർ. അപ്പൊ മസ്ദർ മുഅവ്വൽ കൊണ്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അൻ തഹ്ദുറ ദർസ ഖൈറുൽ ലക്, എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ് എനിക്ക് ഉത്തമം. യുംകിനുക അദ്-ദഹാബു ഇലാ നാദി ഫിൽ ഫുസ് ഫിൽ ഫുസ്ഹ. നിനക്ക് എന്ത് ചെയ്യാം? ഒഴിവ് സമയമാണോ? അതെ, ഇടവേള കേട്ടോ. ആ സഅത്ത് വിശാലത എന്നൊക്കെ അർത്ഥമുണ്ട് ഫുസ്ഹയ്ക്ക്. പക്ഷേ രണ്ട് സംഗതികൾക്കിടയിലുള്ള ഇടവേള അല്ലെങ്കിൽ സമയം, അതിനാണ് ഫുസ്ഹ എന്ന് പറയുന്നത്. ഫുസ്ഹ ഇടവേളയിൽ എന്ത് ചെയ്യാം? ബ്രേക്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള സന്ദർഭത്തിൽ നിനക്ക് എന്ത് ചെയ്യാം? ഇടവേളയിൽ ഒഴിവ് സമയത്ത് നിനക്ക് നാദിയിൽ പോകാം, ക്ലബിൽ പോകാം. അപ്പൊ യുംകിനുക അദ്-ദഹാബു ഇലൻ നാദി ഫിൽ ഫുസ്ഹ. യദ്ഖുലു ഹസനു ബിയദിഹി ഉൽബ വബിയദിഹി. യദ്ഖുലു ഹസനു, ഹസൻ പ്രവേശിക്കുന്നു. വബിയദിഹി ഉൽബത്തിൻ, ഉൽബ എന്ന് പറഞ്ഞാൽ ബോട്ടിലാകാം അല്ലെങ്കിൽ കാർട്ടൂൺ ആകാം, ചെറിയ ബോക്സ് ഉൽബ, അതായത് പാക്കറ്റ്, പാക്കറ്റ് ബോട്ടിൽ, ഇതിനൊക്കെ ഉൽബ എന്ന് പറയാം. വബിയദിഹി ഉൽബ, അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു പാക്കറ്റ് ഉണ്ട്, ചെറിയ ബോക്സ്. മദ ഫിൽ ഉൽബ, ആ പാക്കറ്റിൽ എന്താണുള്ളത്? മദ ഫിൽ ഉൽബ. അപ്പൊ അവിടെ എന്താണ്? അദാത്തുൽ ഇസ്തിഫ്ഹാം ആണ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. മദ ഫിൽ ഉൽബത്തി യാ ഹസനു, ഹസൻ ഉൽബത്തിൽ എന്താണുള്ളത്? പാക്കറ്റിൽ എന്താ ഉള്ളത്? ഫീഹാ തബാശീറു, തബാശീർ എന്താ? ആ ചോക്സ്, തബശീറത്തിനാണ് എന്ത്, തബശൂറത്തിൻ, തബശൂറത്തിൻ, തബശൂറത്തിനാണ് അതിൻ്റെ ഏകവചനം. തബശൂറത്തിൻ അതിൻ്റെ ബഹുവചനമാണ് തബാശീറു, ഗൈർ മുൻസരിഫാണ്, മസാക്കീന് പോലെ. ഫീഹാ തബാശീറു, അതിലെന്തുണ്ട്? ചോക്കുണ്ട്. അവിടെ ആയിക്കട്ടെ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം നോട്ട്സിൻ്റെ ബാക്കി വായിച്ചതിന് ശേഷം ഇത് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അത് കൂടെ വായിച്ചാൽ എന്താവുള്ളൂ, നമുക്ക് സെനൻസിൻ്റെ ഓരോ സെനൻസിൻ്റെയും ഉദ്ദേശം മനസ്സിലാവും. തയ്യബ് യാ ഇഖ്വാൻ വൽ അഖവാത്. വൈകി വന്നവരാരൊക്കെയാണ്? വൈകി വന്നവര് ബേട്ടി മറന്നോയി, ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ. ഓൺലൈൻ ആണോ, ഓൺലൈൻ ആണോ? എന്നൊക്കെ ഓൺലൈനിലായിരുന്നു, കിച്ചണിലായിരുന്നു.
ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ മറന്നുപോയാലും നിങ്ങൾ ഉണർത്തണം കേട്ടോ. ആറേ മുക്കാല് അല്ല, നമ്മൾ 7 മണിക്കല്ലേ തുടങ്ങുന്നത്, അപ്പോൾ 6:30-നും 6:50-നൊക്കെ ഒന്ന് ഉണർത്തുന്ന നല്ലതാണ്. ഒരു മിസ് കോൾ എങ്കിലും അടിച്ചാൽ മതി, കാരണം നമ്മൾ സ്ഥിരമായി രാവിലെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രാവിലെ, ഇന്ന് മിക്കവാറും രാത്രിയുള്ള ക്ലാസ്സുകളെല്ലാം രാവിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ അള്ളാഹു ഖുർആൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ആ നിയ്യത്തിൽ അറബി ഭാഷയിലെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൻ്റെ വ്യത്യസ്ത തലത്തിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രയോഗങ്ങളും ഭാഷാ ശാസ്ത്രങ്ങളും ഒക്കെ മനസ്സിലാക്കി ക്രമേണ അതിൻ്റെ അഗാധതയിലേക്ക് ഭാഷയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് തൗഫീഖ്, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഞങ്ങളെ നീ ഖുർആനിലെ മാഹിറുകളാക്കണമേ. അള്ളാഹു മജാന മാഹിറീന ബിൽ ഖുർആൻ ലിനകൂന മഅ സഫറത്തിൽ കിറാമിൽ ബററ കമാ قال رسول الله صلى الله عليه وسلم: الماهر والذي يقرأ القرآن وهو ماهر به مع السفرة الكرام البررة. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا. اللهم اجعل اللغة العربية والقرآن العظيم يسيرا. ربنا تقبل منا إنك أنت السميع العليم. وآخر دعوانا أن الحمد لله رب العالمين. إلى اللقاء بإذن الله، والسلام عليكم ورحمة الله وبركاته. عليكم السلام.